നിന്ന് കൈനഗിരി വഴിയുള്ള ഒരു യാത്ര. അതെ, കുട്ടനാടൻ AC റോഡിൽ ചെറിയ പണിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ എന്നൊരു പുതിയ സ്ഥലത്താണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ലൊരു തറവാട് പോലെയൊക്കെ തോന്നും, നമുക്കൊരു ചെറിയ റിസോർട്ട് പോലെയൊക്കെ തോന്നും. നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഇതൊരു നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് നമ്മുടെ കുട്ടനാട് മേഖലയിലുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് കാണാം. നല്ല മരങ്ങളും പ്രകൃതിയിലെ ഭയങ്കര സുന്ദരമായ ഒരു കാഴ്ചയാണ്. വളരെ നല്ല തണലാണ് ഇവിടെ. പ്രത്യേകിച്ച് AC ഇടുന്നൊന്നും കാര്യമില്ല. നമുക്ക് കിച്ചണിലേക്ക് ആദ്യം ഒന്ന് കയറാം. ഈ ഭാഗത്ത് ഇതവരുടെ വീടാണ്. വീടിന്റെ സൈഡിലാണ് കിച്ചൺ ആയിട്ട് വെച്ചേക്കുന്നത്. നമുക്ക് നോക്കാം കിച്ചണിന്റെ അകത്തേക്ക് കയറി. അപ്പോൾ ഇതേ ഫുഡൊക്കെ പാകം ചെയ്ത് താരങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട്. ചേച്ചിമാരാണ് എല്ലാം ചെയ്യുന്നത്. ഈ വീട്ടിലെ ചേച്ചിയും പിന്നെ ബാക്കി രണ്ടു മൂന്ന് ചേച്ചിമാർ പുറത്തുനിന്നുള്ളതാണ്. പുറകിൽ നല്ലൊരു കുളമൊക്കെ ഉണ്ട്, ഒരു വള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തേക്ക് റൂമുകളൊക്കെ റെന്റിന് കിട്ടും. ഒരു ദിവസത്തേക്ക് 1000 രൂപയാണ് അവർ ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൂമ്പാരത്തിൻ്റെ അകത്തിരുന്നും കഴിക്കാം, അല്ലാതെ പുറത്തിരുന്നും കഴിക്കാം. നല്ല അതിമനോഹരമായൊരു വ്യൂ ആണ്. നമ്മുടെ ഈ കുളത്തിൻ്റെ മുകളിലുള്ള ദേണ്ട് അവിടെ ഇരുന്നാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. പുറത്ത് ചങ്ങനാശ്ശേരി AC റോഡാണ്. ഈ കുളത്തിൽ ചെറിയ മീനുകളൊക്കെ ഉണ്ട്, വളരെ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ ആ ഫ്രണ്ടിലെ വ്യൂ. നമ്മുടെ റോഡിൽ നിന്ന് നേരെ കയറുമ്പോൾ ഒരു ഡൈനിങ് ഹാളാണ്. ഇവിടെ നിന്ന് നമുക്ക് കഴിക്കാം. നമ്മളിപ്പോൾ തൽക്കാലം ഒരു കൂമ്പാരമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്തിരുന്ന് കഴിക്കാം, അവിടത്തേക്ക് ഫുഡ് കൊണ്ടുവരും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചങ്ങനാശ്ശേരി റോഡാണ് നമ്മൾ കാണുന്നത്. AC റോഡിൻ്റെ പണി പുരോഗമിക്കുകയാണ്. അതിൻ്റെ പണിയുടെ കാര്യങ്ങളും പണിക്കാരെയും ടിപ്പറും ഒക്കെ കാണാം. ഇതാണ് എൻട്രി. വളരെ മനോഹരമായ എൻട്രിയാണ്. ഈ റോഡ് പണി കഴിഞ്ഞ് വരുമ്പോൾ സൂപ്പർ ഒരു വ്യൂ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതായത് നമ്മുടെ സിലോപ്പിയാണോ എന്ത് മീനാണോ എന്നറിയത്തില്ല, മീനൊക്കെ വന്ന് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് ഈ മീനുകളൊക്കെ ഇരിക്കുന്നത്. ഈ കുളത്തിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ ഡൈനിങ് ഏരിയ ഇരിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ചയാണ് അത് കാണാൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ഈ കുളവും ഈ പ്രകൃതിയോട് ചേർന്നുള്ള ഒരു വ്യൂ ഒക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഭംഗി കൂടുതൽ കൂട്ടുന്നത്. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ കൂമ്പാരത്തിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. ആ തടി കൊണ്ട് പണിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഓടൊക്കെ പാകിയിരിക്കുകയാണ്. ഒരു ഡൈനിങ് ഹോളാണ്, നമുക്കൊരു 6 പേർക്കൊക്കെ ഇരിക്കുക. ഒരു ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ ആൾക്കഹോൾ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്, അത് ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാനിരുന്ന് ഓർഡർ എടുക്കാൻ ഒരു പയ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അകത്ത് കയറിയപ്പോൾ ബീഫിൻ്റെ മണം അടിച്ചപ്പോൾ ഉണ്ണിച്ചേട്ടന് ബീഫ് മതി. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ ഒരു ബീഫ് റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി സാമ്പാർ, നമ്മുടെ തൊടുകറികൾ എന്തൊക്കെയാണ് വന്നിട്ടുണ്ട്. ഒരു കക്കയിറച്ചി കൂടി പറഞ്ഞു. കുട്ടനാടിലെ മെയിൻ സാധനമാണെന്നല്ലോ കക്കയിറച്ചി. അപ്പോൾ എവിടെ പോയാലും കക്കയിറച്ചി ഉണ്ണിച്ചേട്ടന് കണ്ടിന്യൂസ്ലി കഴിക്കണം. പുള്ളി സാധാരണ എപ്പോഴും ഓർഡർ ചെയ്യുന്നൊരു സാധനമാണ് ഈ കക്കയിറച്ചി. അപ്പോൾ നമ്മുടെ തൊടുകറികളും കാര്യങ്ങളും വന്ന് ഇനി നമ്മൾ ചോറിൻ്റെ വരവാണ്. എന്താണ്ടൊക്കെ 3-4 കറിയുണ്ട്. കറുത്ത കറി ഇഞ്ചിക്കറിയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു അടിപൊളി കേരക്കറി വന്നിട്ടുണ്ട്. നമുക്കതും കഴിച്ചു നോക്കാം. അപ്പോൾ ഇനി ചോറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ചോറ് ഉടനെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അട്ടിപ്പുളി പുളിശ്ശേരിയാണ്, അധികം മഞ്ഞ കളർ അടിച്ചിട്ടില്ല. കക്കയിറച്ചി അത്യാവശ്യം റോസ്റ്റ് ചെയ്തു. സാമ്പാർ നല്ല അട്ടിപ്പുളി സാമ്പാറാണ്. പക്ഷെ ബീഫ് ഒരു രക്ഷയില്ല, കണ്ടിട്ട് വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. കഴിച്ചു നോക്കണം. ഇതേ ചോറ് എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന ചോറിങ്ങനെയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ചോറിട്ടേക്കുന്നത്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ കക്കയിറച്ചി എന്നോട് കഴിക്കാൻ പറയുകയാണ്. കാരണം പുള്ളിക്കാരൻ കക്കയിറച്ചി ഓർഡർ ചെയ്തിട്ട് പുള്ളി ബീഫ് കഴിക്കുകയാണ്. ആൾക്ക് ബീഫിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആൾ കക്കയിറച്ചി കഴിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബീഫ് കഴിച്ചു നോക്കുകയാണ്. ഞാനും എന്തായാലും ബീഫ് തന്നെയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ അങ്ങനെ പൊതുവേ ബീഫ് കഴിക്കുന്നില്ല, എന്നാലും ഇന്നൊന്ന് ബീഫ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഡക്കൊക്കെ, നമ്മുടെ ഡക്ക് തന്നെ, അത് എന്തോ ഒരു സംഭവം, താറാവിൻ്റെ ഒരു സംഭവം വന്നിരിക്കുകയാണ്. വളരെ ജ്യൂസി ആയിട്ട് നല്ലൊരു ഫിഷ് കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് ആ ഫിഷ് കറി തോന്നിയത്. നല്ല അടിപൊളി തിക്ക് ഗ്രേവിയാണ്. ഉണ്ണിച്ചേട്ടന് ഫുഡ് ഇഷ്ടപ്പെട്ടു. ആളൊരു പപ്പടമൊക്കെ കയ്യിൽ പിടിച്ച് കഴിച്ചു തുടങ്ങി. പിന്നെ ബീഫ് റോസ്റ്റ് ആയാലും വളരെ നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ബീഫ്. അത് ഒരു ക്വാളിറ്റി തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് കഴിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ ഈ ബീഫ് റോസ്റ്റും പച്ചമുളകും ഉണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കറിയൊന്നും വേണ്ട. ബീഫിൻ്റെ അഭിപ്രായമാണ് ഉണ്ണിച്ചേട്ടൻ ചോദിക്കുന്നത്. ബീഫ് എങ്ങനെയുണ്ട് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ബീഫ് വെച്ചത് അവർ എന്തായാലും നന്നായിട്ട് തന്നെ വെച്ചതെന്ന്. അപ്പം കൊള്ളാമെന്ന് തന്നെയാണ് ഉണ്ണിച്ചേട്ടനോട് ഞാൻ അഭിപ്രായം തിരിച്ചു പറയുന്നതും. തൊടുകറികളായാലും അത്യാവശ്യം നല്ല തൊടുകറികളാണ് കേട്ടോ. വളരെ നല്ല ടേസ്റ്റിയുള്ള തൊടുകറികളായിരുന്നു. ഈ ഇത് ചെമ്മീൻ ചമ്മന്തിയാണ്. ചെമ്മീൻ ചമ്മന്തി വളരെ നല്ല ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻ്റ് പേര്. ബ്രൂക്ഷോർ റെസ്റ്റോറൻ്റ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ്. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചങ്ങനാശ്ശേരി വഴി പോകുമ്പോൾ ഒരു വട്ടം കയറാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഫ്രണ്ട്സുമായിട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ റൂം എടുത്തിട്ട് ഒരു വട്ടം ഇവിടെ താമസിച്ച് ഫുഡൊക്കെ കഴിച്ച് പോവാം.
വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇതിന്റെ അകത്ത്. അതാണ് ഏറ്റവും നല്ലതായിട്ട് പറയേണ്ടത്. നമുക്ക് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടാം. ഉണ്ണിച്ചേട്ടൻ ഫുഡൊക്കെ കഴിഞ്ഞ് ഊഞ്ഞാലൊക്കെ ആടി ഒരു പാട്ടൊക്കെ കേട്ടിട്ട് പോകാനുള്ള പരിപാടിയാണ്. അത്യാവശ്യം നല്ല ഒരു വൈബുള്ള സ്ഥലമാണ്. അപ്പൊ പറ്റുവാണെങ്കിൽ ചങ്ങനാശ്ശേരി റോഡ് വഴിയുള്ള യാത്രയിൽ ബ്രൂക്ക് ഷോറിൽ കയറി ഒരു വട്ടം ഭക്ഷണം കഴിക്കുക. ഉച്ചയൂണ് ബീഫ് റോസ്റ്റ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്.